ഇന്ന് നമ്മൾ ഒരു ക്യാബേജ് മഞ്ചൂരിയനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യമേ ക്യാബേജ് ഇതേപോലെ നമ്മൾ നന്നായിട്ട് കൊത്തിയരിഞ്ഞ് വെക്കണം. അതിലേക്ക് നമ്മൾ ഇച്ചിരി ഒനിയൻ കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഇഞ്ചി അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ വെളുത്തുള്ളിയും അതേപോലെ കൊത്തിയരിഞ്ഞത് തന്നെ വേണം ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇച്ചിരി കൂടുതലിടണം, കാര്യം കളർ ഇടുന്നില്ലല്ലോ. പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇച്ചിരി അയ്മോദകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യണം. ഒരുപാടങ്ങ് വെള്ളം പോലെ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് കുഴച്ച് വെക്കണം. ഇനി നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പ് വെത്ത് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ബോളാക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നും ബോളാക്കി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് നമ്മൾ വറുത്ത് കോരണം. ഇത് വളരെ നല്ലൊരു മഞ്ചൂരിയനാണ്. കുഞ്ഞുങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും. കാരണം ഇപ്പം നല്ല കളറൊക്കെ ആയിട്ടുണ്ട്, നല്ല കളറായിട്ടുണ്ട്. ഇപ്പം നമുക്കിത് കോരി മാറ്റാം. ഇത് നമ്മൾ ഉരുട്ടിയിടുമ്പോൾ നമ്മുടെ കൈ ഇച്ചിരി വെള്ളത്തിൽ മുക്കിയിട്ട് വേണം നമ്മളിത് ഇത് ഉരുട്ടി അങ്ങോട്ട് എണ്ണയിലേക്ക് ഇടേണ്ടത്. ഇപ്പോൾ ഒരു ട്രിപ്പ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതെല്ലാം ബോൾസ് ആയിട്ട് നമ്മൾ വറുത്തെടുക്കണം. കണ്ടോ? ഇനി നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ ക്യാബേജ് വറുത്ത് കോരി ആ എണ്ണ തന്നെ മതി ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ആ ഇഞ്ചി ഉണ്ടല്ലോ, അത് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇനി നമ്മൾ ആ വെളുത്തുള്ളിയും ഇതേപോലെ ഇട്ട് കൊടുക്കണം ആ എണ്ണയിലേക്ക്. പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് സവാള ക്യൂബായിട്ട് അരിയണം, അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ സവാളയും ഒന്നും ഒരുപാടങ്ങ് വഴന്നു പോകണ്ട, ജസ്റ്റ് നമുക്കത് കടിക്കാൻ കിട്ടണം. അതാണ് ഇതിൻ്റെ ആ ഫ്ലേവർ. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കൊരിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഓൾറെഡി ക്യാബേജിനകത്ത് നമ്മൾ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് ഈ സവാളയ്ക്കകത്ത് ഇത്തിരി ഉപ്പ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. ഇനി നമ്മൾ ക്യാപ്സിക്കം, ഇവിടെ ഗ്രീൻ ആണ് ഇടുന്നത്. നിങ്ങൾക്ക് റെഡ് കളറൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് അടച്ചു വെക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് ഞാനൊന്ന് മൂടി വെക്കുവാണ്. കണ്ടോ, ഇപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കും കൂടി ഇത്തിരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. നമ്മൾ കളർ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്, ആ കളറിന് വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി ആഡ് ചെയ്യുന്നത്. ഇനി ഇത്തിരി ഗരം മസാല പൗഡർ ഇതിലേക്കും കൂടി ആഡ് ചെയ്യണം. പെപ്പർ പൗഡറും ആഡ് ചെയ്യണം. കാര്യം ഉള്ളിയിലും ഈ ക്യാപ്സിക്കത്തിലും അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്കും ആഡ് ചെയ്യുന്നത്. വീണ്ടും ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് 1 മിനിറ്റ് അത്രയേ ഉള്ളൂ. ഇനി ഞാനിവിടെ സോയ സോസ് ആണ് ഉപയോഗിക്കുന്നത്, ഡാർക്ക് സോയ സോസ് ആണ് ഉപയോഗിക്കുന്നത്. 1-2 സ്പൂൺ സോയ സോസും ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇവിടെ റെഡ് ചില്ലി സോസ് ആണ്. ഈ റെഡ് ചില്ലി സോസ് ഒഴിക്കുമ്പോഴും നമ്മുടെ ഈ മഞ്ചൂരിയന് നല്ല കളർ കിട്ടും. റെഡ് ചില്ലി സോസ് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അതൊരു 2 കളർ എത്രത്തോളം എരിവൊക്കെ വേണമെന്നനുസരിച്ച് നിങ്ങൾ ആ റെഡ് ചില്ലി സോസ് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഇനി ഞാൻ ടൊമാറ്റോ സോസ് ആണ് ഇവിടെ
ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ ഹോം മെയ്ഡ് ഇച്ചിരി ലൂസായിട്ട് ഉണ്ടാക്കിയതാണ്. കാര്യം ഇതിൻ്റെ ഗ്രേവി ഇച്ചിരി നീട്ടി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി തിക്ക് കൺസിസ്റ്റൻസിയിൽ നിന്ന് മാറ്റിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹോം മെയ്ഡാണ്, അത് നമുക്ക് കട്ട് തിക്ക് പേസ്റ്റായിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. ആ ടൊമാറ്റോ സോസ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിച്ചിരി ടൊമാറ്റോ സോസ് നേരത്തെ ഇത് തയ്യാറാക്കുന്നതിന് മുമ്പ് വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരുന്ന നമുക്കിതിൻ്റെ, ഇനി ഞാൻ ആ മഞ്ചൂരിയൻ പൗഡർ ഉണ്ടല്ലോ അതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു അര സ്പൂൺ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ആ മഞ്ചൂരിയൻ്റെ ടേസ്റ്റ്, ചൈനീസ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഞാനൊരു ഇത്തിരി പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ ആ ചൈനീസിൻ്റെ ടേസ്റ്റ് ഒറിജിനലായിട്ട് നമുക്ക് കിട്ടും. ഇനി ഒരു ഇത്തിരി വിനീഗറും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഞാൻ ഇച്ചിരി കോൺഫ്ലവർ കലക്കിയതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നല്ല കട്ടയില്ലാതെ കലക്കിയെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അത് നന്നായിട്ട് നല്ല യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മുടെ ആ ബോൾസ് ഉണ്ടല്ലോ അത് നന്നായിട്ട് ഇതിലേക്ക് ഇട്ട് നമുക്ക് ഇളക്കിയെടുക്കണം. നല്ല ക്രിസ്പിയായിട്ട് കഴിക്കേണ്ടവരാണെങ്കിൽ ആ ബോള് മാറ്റി വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ പേസ്റ്റ് ആഡ് ചെയ്ത് വേണമെങ്കിലും കഴിക്കാം. ഇനി നമ്മുടെ ആ മല്ലിയില അരിഞ്ഞതൊക്കെ എതിരകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ക്യാബേജ് മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് എന്നെ കമൻ്റ് അറിയിക്കണം. കണ്ടല്ലോ നമ്മുടെ അടിപൊളിയായിട്ടുണ്ട് ക്യാബേജ് മഞ്ചൂരിയൻ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുപോലുള്ള അടുത്ത വിഭവവുമായിട്ട് വരുന്നില്ല വരെ സ്റ്റേ ട്യൂൺ. ബൈ.